അല്ലാതെ കലപ്പം കുടിക്കണം. ചായ അത്ര നല്ല അതല്ല. അതന്നെ എന്റെ ഭർത്താവ് രണ്ട് പിന്നെ എന്താണ് വെച്ചാല് രണ്ടാൾക്കും മാത്രമുള്ള ചായ പൊടിയൊക്കെ കുടിച്ചിറങ്ങി. സ്പെഷ്യൽ ചായയാണ് അമ്മക്ക് ഇപ്പൊ വൈപ്പ് മാറിയാ മതി, നമുക്ക് എന്തിട്ടിയാലും കഴിക്കും. നല്ല ഫ്രഷ് ആയിട്ട് നല്ല. ഇപ്പൊ സെലീന കാണാൻ വേണ്ടിട്ട് പോവാന്ന് പറഞ്ഞപ്പം കിട്ടിയ സാധനം കയ്യിലെടുത്തിട്ട് ഏകദേശം ഒരു അളവ് വെച്ചിട്ട് ഒരു ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നാണ്. ഇത് എങ്ങനെ എന്റെ മനസ്സൊക്കെ ഇണങ്ങിയ വസ്ത്രം. അടിപൊളി ഡ്രസ്സാണല്ലോ. എന്നെ അത് ഇട്ടോലൊക്കെ ഫ്രണ്ട്സ് ബുള്ളറ്റ് മാനാണ് എന്റെ കൂടെ നമ്മള് സ്നേഹിതന് അവന്റെ ഫാമിലി, അതുപോലെ തന്നെ നമ്മളെ കമൃത, പിന്നെ പ്രമുഖ യൂട്യൂബർ, അതായത് സോഷ്യൽ മീഡിയ താരം സെലി, പിന്നെ കിച്ചൺ വളപുരുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അസൂസ്ലേ സാബിറ സാബി, പിന്നെ റാബിയ ലോസു, പിന്നെ ഒക്കെ ചാനലാണ് കേട്ടോ. ഓരോ ചാനലായിട്ട് ഞങ്ങൾ തന്നെ ഫാമിലി. ഹൈ ഡിയേഴ്സ്, ഈ വീഡിയോ നമ്മൾ വയനാട്ടിലേക്ക് ഒരു ഫാമിലി ടൂറ് പോയിട്ടുണ്ടായിന്, അതിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണിത്. നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സ് ഫാമിലി ടൂറായിട്ടാണ് വയനാട് സ്കൈ ബ്ലൂ എന്ന റിസോർട്ടിലേക്ക് പോയിട്ടുണ്ടായിന്. അതിൽ ഹൈലൈറ്റ് താരം നമ്മൾ സലീന കിച്ചൺ സലു കിച്ചൺ വളപുരാണ്. അവരെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഉച്ചക്കേക്കുള്ള ഫുഡ് ബിരിയാണി വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ കാറ് ഒരു ഹോട്ടലിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന ആ ഹോട്ടലിൽ നിന്ന് ലീവായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം എത്തിയത് ലക്കടിയിൽ, വൈത്തിരി ലക്കടി പാർക്കിലാണ് എത്തിയിട്ടുണ്ടായത്. അവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ സലൂന മീറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ബ്ലൂ സ്റ്റാർ റിസോർട്ടിലേക്ക് എത്തി. ഇതാണ് ആ റിസോർട്ട്, നല്ല റിസോർട്ട് തന്നെ. പിന്നെ അവിടെ എത്തിയപാടന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിന്. നമ്മളെ സലു കിച്ചൺ വളപൂരും കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രിപ്പ് അടിപൊളി ആയിട്ടുണ്ടായിന് കേട്ടോ. നല്ല രസം ഉണ്ടായിന്. നമ്മൾ അവിടെ എത്തി എല്ലാവരും എന്താ പറയണ്ടേ, അപ്പുറപ്പുറം സംസാരിക്കും, പരിചയപ്പെടിയും അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അവിടെ 5 റൂമാണ് നമ്മൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിന്. നല്ലൊരു റിസോർട്ട് തന്നെ ആയിരുന്നു അത്. നമ്മളെ ഒരു വീട് പോലെ തന്നെ, ഒരു ഹോംലി, ഒരു എന്താ പറയണ്ടേ, നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെ ആയിരുന്നു അവിടെ. അപ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടമായിട്ടുണ്ടായിന്. അങ്ങനെ 5 റൂമിൽ നമ്മൾ ഓരോരാൾ അതിനനുസരിച്ചുള്ള റൂമിലേക്ക് പോയി. പിന്നെ രാത്രി നമ്മൾ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കിയേനെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അൽഫാമും കുബൂസും ഒക്കെയാണ്. അപ്പോൾ അൽഫാമും കുബൂസിനൊക്കെ നമ്മൾ മസാലയൊക്കെ ആക്കി വെച്ച്, ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പം നല്ല മസാല പൊടിച്ചെടുത്തിട്ടുണ്ടായിന്. ബാക്കിയുള്ള നമ്മൾ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് നജ്ല റഫീഖിൻ്റെ ഹസ്ബൻഡ് റഫീഖിയും പിന്നെ നമ്മളെ ബുള്ളറ്റുമാനും ഒക്കെ മേടിച്ച് കൊണ്ടു തന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും പെണ്ണുങ്ങൾ അത് സെറ്റാക്കിയത്, കൂടെ ആണുങ്ങളും നമ്മളെ കൂടെ ചെയ്യുന്നുണ്ടായിന്. അതിൽ എൻ്റെ ബ്രദർ ഷെമിയാന്ന് ചിക്കനൊക്കെ ചുടുന്നുണ്ടായിന്. ആ വീഡിയോ ഒക്കെ ഇതിൽ ഉണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ സലൂന് കമ്പൂത്തൻ്റെ ഇപ്പോൾ ഹെലന ബുട്ടിക്ക് സമീറ നല്ല അടിപൊളി ചുരിദാർ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സലൂനെ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നല്ലൊരു പുതിയണ്ണ പോലെ അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം ഓൾ ആഗ്രഹത്തിനാട്ടാ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ചിലവരൊക്കെ നെഗറ്റീവ് കമൻറ്റും കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ സലൂൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റും കൊണ്ട് വരുന്നുണ്ട്, പോയി പാണി നോക്കുന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, ഒപ്പനയും ഡാൻസും എന്താ പറയണ്ടേ, അത്രയ്ക്കും അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് നമ്മൾ സൂപ്പർ ആക്കിയിട്ടുണ്ടായത്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിന്. അമ്മക്ക് ഇപ്പൊ വൈപ്പ് മാറിയാ മതി, നമുക്ക് എന്തിട്ടിയാലും കഴിക്കും. നല്ല ഫ്രഷ് ആയിട്ട് നല്ല നല്ല ഡീസന്റ് ആയിട്ട് ഉണ്ടാക്കണല്ലോ. ടേസ്റ്റ് ഒക്കെ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ സെലീന നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരാം. ഇരിക്കതിന് സമയം ഉണ്ടാവില്ലല്ലോ എനിക്ക്. എന്നാലും എല്ലാരും കൂടെ ശങ്കകളൊക്കെ ഉണ്ടായാലും
അപ്പൊ പിന്നെ അത് പൊന്തിച്ച് നടക്കണം, നല്ല വെയിറ്റുണ്ടേ. അപ്പൊ പിന്നെ ഞാന് അത് കുറച്ച് വെട്ടി മറ്റേ അവര് ഒരു ഇപ്പൊ സെലീന കാണാൻ വേണ്ടിട്ട് പോവാന്ന് പറഞ്ഞപ്പം കിട്ടിയ സാധനം കയ്യിലെടുത്തിട്ട് ഏകദേശം ഒരു അളവ് വെച്ചിട്ട് ഒരു ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നാണ്. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല, അതൊന്ന് നോക്കി ഇഷ്ടപ്പെടും. നിർത്തി നോക്കി കാര്യം. അടിപൊളി ഡ്രസ്സാണല്ലോ. ഇനി അത് ഇട്ടിട്ട് കാണേണ്ട മാണട്ടാ. പക്ഷേ ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അല്ലാതെ കഴപ്പം കുടിക്കണം. ചായത്ത നല്ല അതല്ല. അതന്നെ എന്റെ ഭർത്താവ് രണ്ട് പിന്നെ എന്താണ് വെച്ചാല് രണ്ടാൾക്കും മാത്രമുള്ള ചായ പൊടി ഒക്കെ കുടിച്ചാണ്. സെലീന താത്താന്റെ സ്പെഷ്യൽ ചായയാണ്. പൊരിഞ്ഞ കുക്കിങ്ങിലാണ് നൈസ എന്നാണ് നൈസ കിച്ചൺ കണ്ണൂർ പറഞ്ഞ ഒരു കുക്കിംഗ് ചാനൽ. അസോസ് മിക്സ് എന്ന രണ്ട് ചാനലിന് ഉടമയാണ്. അപ്പൊ അസോസ് മിക്സിന്റെ ഒരു സ്പെഷ്യൽ ആണിത്. ഇതെന്ന് ഇതിന്റെ പേരെന്താണ്? പേരമ്മക്ക് എന്തെങ്കിലും ഇടാം. ഇതിന്റെ ഇത് ഇതിന്റെ ഇത് എങ്ങനെ ചെയ്യണ്ടെന്നുള്ള വീഡിയോ നിങ്ങക്ക് വേണമെങ്കിൽ നൈസ കണ്ണൂർ കിച്ചണില് നോക്കിയാ മതി. അതിന്റെ അത് കാണും കേട്ടോ ഈ റെസിപ്പിന്റെ ഫുൾ വീഡിയോ. അപ്പോ നമ്മള് ഇവിടെ നിന്ന് ചിക്കൻ ചുടലായി. നമ്മള് ഓരോരാൾ മാറി മാറിയിട്ട് ഇവിടെ നിന്ന് വീശലും എണ്ണ വരട്ടലും ഒക്കെ ആയിരുന്നു. ടായലിലേക്ക് കുട്ടികൾ പോയിട്ട് പൂളിൽ കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേട്ടാ. അപ്പൊ അതിലൊരു കുട്ടി തണുത്ത് വിറക്കുന്നത് അവന്. ഇത് അവിടെ വയനാട്ടിലെ തണുപ്പല്ലേ. അത് നമ്മളെ സായിക്കാൻ നമ്മള് അസോസ് മിക്സ് ഇവരെ ഹസ്ബൻഡ് ആണത്. അപ്പൊ അസോസ് മിക്സിന്റെ ഭാഗം ഒരു അടിപൊളി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പേരില്ലാത്തൊരു സാധനമാണ്. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം. ഉപ്പുറവുണ്ടോ? കുറച്ച് ഉപ്പുറോ കുരുമുളകിന്റെ ഉറവുണ്ട്. അസൂസ് സ്പെഷ്യൽ വെറുതെ അൽഫാമിന്റെ കൂടെ വെറൈറ്റി മുട്ടനെ കൊണ്ടുള്ള നമുക്ക് മുട്ടനെ കൊണ്ടുള്ള പറഞ്ഞോ ഇന്ന് ഞാൻ കുടിച്ച് അലർജി അറിയില്ല. എനിക്ക് പറ്റാത്തോണ്ട് എനിക്ക് ബ്ലീച്ച് പറ്റില്ല. സംസാരിച്ചോ പൂച്ചനോട്. സലോ സംസാരിക്കും.
അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡൊക്കെ റെഡിയായി. നമ്മളെല്ലാവരും കൂടിയിട്ട് അത് ടേബിളിൽ എടുത്ത് വെക്കിയത് നമ്മൾ മെയിനായിട്ട് നമ്മളെ ബുള്ളറ്റ് വാനൊക്കെ അവർ വൈഫും പിന്നെ ഞാനും അങ്ങനെ നമ്മളെ ഹസ്ബൻഡുണ്ടായിരുന്നു വീട്ടിൽ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളി കുബൂസ് നമ്മച്ചാൽ നേരത്തെ മുന്നേ കണ്ടില്ല അതേപോലെ ആക്കിയിട്ടും പിന്നെ സെവനപ്പോൾ എല്ലാം കൂടി റെഡിയായി. എല്ലാവരും ഒത്തൊരുമിച്ച് വളഞ്ഞ് ഇരുന്ന് നല്ല ടേസ്റ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റക്ക് കഴിക്കുന്നതിനേക്കാളും ആൾക്കാർ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഒന്നിച്ചുണ്ടാകുമ്പോൾ നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ച് പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ രാത്രി ആയിട്ടും നമ്മൾ എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് നമ്മൾ ഓരോരാളെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിടക്ക് കുട്ടികൾ അവിടെ പോയിട്ട് അവരുടേതായ കളികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവർ ക്യാരം ബോർഡ് പിന്നെ അതുപോലെ തന്നെ അവിടെ ഊഞ്ഞാൽ ഒക്കെ ഉണ്ടായിന്. അങ്ങനെയൊക്കെ അവർ അവരെ സമയം കളഞ്ഞ് പിന്നെ നമ്മൾ ഇതാണ് രാവിലത്തെ ഒരു വ്യൂ. നല്ല മഞ്ഞൊക്കെ ഉണ്ടായിന്, വയനാടല്ലേ നല്ല തണുപ്പൊക്കെ ഉണ്ടായി, തണുത്ത് വിറക്കുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു വ്യൂ ആണിത്. നല്ല രസമുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പോയിട്ട് അവിടെ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നല്ല റിസോർട്ടാണിത്. എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ഏറ്റവും കംഫർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു റിസോർട്ടുണ്ട് വയനാട്ടിൽ വൈത്തിരിയിലാണ്. നല്ലൊരു കംഫർട്ട്, നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. പിന്നെ ഇതുമാത്രമല്ല അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വേറെയും ഉണ്ട്. ഇതായത് കണ്ട ഇതിൻ്റെ ഒരു സ്കൈ ബ്ലൂ റിസോർട്ടിൻ്റെ ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇടും. അപ്പം പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും പിറ്റേ ദിവസം പിന്നെ നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ സലൂന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടത് വെച്ചിട്ടെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സാധനമൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ ഓളെ നമ്മൾ എന്താ പറയണ്ടേ ഒരു സെലിബ്രിറ്റി ആയിട്ടൊന്നും അല്ലാട്ടോ ഇവിടത്തേക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മളെ കൂടെ നമ്മളെപ്പോലെ ഒരാളായിട്ട് തന്നെയാണ് നമ്മൾ അവളെ വിളിച്ചിട്ടുണ്ടായത്, അവരെ വിളിച്ചിട്ടുണ്ടായത്. അത് എങ്കിലും നമ്മൾ നമ്മളതായ ഒരു സന്തോഷത്തിന് നമ്മൾ നമ്മളതായ രീതിയിലുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായി. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ സലൂൻ്റെ ഒപ്പനയോ അളിയോ ഒക്കെയുള്ള നല്ല വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയവരാരല്ലെന്ന് വെച്ചാൽ ബുള്ളറ്റ് മാനും വൈഫ്, പിന്നെ നജ്ല റഫീഖ്, റാബിയ നോഷോ, ജസീസ് വ്ളോഗ്, പിന്നെ അസൂസ് മിക്സ്, പിന്നെ ഞാൻ അങ്ങനെ. പിന്നെ നമ്മൾ കമറൂത്ത ചെമ്മാട് രണ്ട് മൂന്ന് ബ്യൂട്ടി പാർലറൊക്കെ ഉള്ളവരാണ്. പിന്നെ ഹെലൻ ബ്യൂട്ടിക്കിൻ്റെ സമീറ അവരൊക്കെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ. ഞാനൊരു ബാഗും ഒരു കപ്പും ആണ് കൊടുത്തിട്ടുണ്ടായത് കേട്ടോ. അത് പുള്ളിക്ക് അന്നേരം നന്നായിട്ട് ഇഷ്ടപ്പെട്ട് വേറൊരു കോമഡി എന്താന്ന് വെച്ചാൽ പുള്ളി അവിടെ നല്ല സന്തോഷത്തിലെല്ലാം മേടിച്ചിട്ട് പോയി. പക്ഷേങ്കിൽ എന്താണെന്നറിയില്ല, അവർ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ കൊടുത്ത കപ്പും ഫ്രെയിമും മൊമെൻ്റവും മാത്രം കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇതെല്ലാം വേണ്ടത്, പൈസയാണ് വേണ്ടത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടറിയില്ല. പിന്നെ രാവിലെ നമ്മൾ അവിടെ നിന്ന് ഉപ്മാവാന്ന് കേട്ടോ ഉണ്ടാക്കി കഴിച്ചിന്. പിന്നെ അതിനുശേഷം കുറച്ച് നമ്മൾ ആ പാർക്കിൽ എന്ന് വെച്ചാൽ ആ റിസോർട്ടിൻ്റെ ചെറിയൊരു പാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഊഞ്ഞാലാടലും ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും കുറച്ച് നമ്മളതായ കുറച്ചൊരു സന്തോഷം അവിടെ പങ്കുവച്ചിട്ടുണ്ടായിന്. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയെന്ന്, വീട്ടിലേക്ക് എന്നല്ല വേറെ നമ്മൾ ചൂരൽമലയിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ മൂന്ന് കാറിലായിട്ടാണല്ലോ വന്നിട്ടുണ്ടായേ. അങ്ങനെ നമ്മൾ ഏതായാലും ഈ റിസോർട്ടിൽ നിന്ന് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ ചൂരൽമല ഭാഗത്തേക്ക് പോയി അവിടെ എത്തി. അവിടെ എത്തിയതിന് ശേഷം അവിടെ എൻട്രി പാസ് നമുക്ക് കിട്ടിയില്ല, നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരേണ്ടി വന്നിന്. അപ്പോൾ ഈ റിസോർട്ട് പേരെല്ലാവരും ഓർമ്മിച്ചോട്ടോ, സ്കൈ ബ്ലൂ റിസോർട്ട്, നല്ല റിസോർട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ചൂരൽമല ഭാഗത്ത് എന്തുകൊണ്ട് എൻട്രി പാസ് ഇല്ലാത്തെന്ന് വെച്ചാൽ അവരെല്ലാവരും ബുദ്ധിമുട്ട് വിഷമത്താലും ഒറ്റവര് ഉടയവരൊക്കെ പോയിട്ടേ. അപ്പൊ നമ്മളിങ്ങനെ ടൂറിസ്റ്റ് പോകുമ്പോൾ അവിടെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടത്തേക്ക് എൻട്രി പാസ് കിട്ടിയില്ല. പിന്നെ പോകുന്ന വഴിക്ക് നമ്മള് വയനാട് ഹണി മ്യൂസിയത്തിലും ഒന്ന് കയറിയിട്ടുണ്ടായിന്. ഈ ഹണി മ്യൂസിയം എൻ്റെ അമ്മ ഒന്ന് കാണേണ്ടി തന്നെയാണ്, അത്രക്കും സൂപ്പറാണ്. അവിടെ ഹണി മാത്രമല്ല വേറെ എന്തൊക്കെയുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതാ എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത്. ഇവിടുത്തെ ഫുഡ് പറയാതിരിക്കാൻ മതി, എല്ലാം ഒന്നിനൊന്നും മെച്ചം. നമ്മൾ കഴിച്ചത് മന്തി, ബിരിയാണി, പിന്നെ ചോറ്, അങ്ങനെയൊക്കെ എല്ലാം നല്ല ടേസ്റ്റാണ്. പിന്നെ ലൈം ടീ അതൊക്കെ അവർ ലാസ്റ്റ് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്താൽ നമ്മളെല്ലാവരും അവിടെ കഴിച്ച് ഫുഡും കഴിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പിരിഞ്ഞ് അതാ അവരവരെ വീട്ടിലേക്ക് പോയെന്ന്. എന്തുകൊണ്ടും അൽഹംദുലില്ല ഈ ഒരു ട്രിപ്പ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇനി വിചാരിച്ചു ഇനിയും ഇതുപോലെയുള്ള ട്രിപ്പുകളിൽ പോകണം. എന്നുവെച്ചാൽ നമ്മൾ മുമ്പ് കോളേജിൽ നിന്നൊക്കെ പോയ പോലെ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായത്.
അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് ഫുഡിന് വെയിറ്റ് ചെയ്യുന്ന ഫുഡും അവർ ഫാസ്റ്റായിട്ട് എല്ലാം കൊണ്ടുതരുന്നുണ്ട് കേട്ടോ. നല്ല സർവീസ് ഒക്കെയാണ്. പിന്നെ നമ്മളെ എൻ്റെ മോളിൽ തന്നെ അണ്ണൻ മോൾ കരിഞ്ഞിട്ടാകുമ്പോൾ അവിടുത്തെ കുട്ടികൾ വന്നിട്ട് ആ മോളെ എടുത്തുകൊണ്ട് പോയി നമ്മൾക്ക് അതുകൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ, എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. പിന്നെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എക്സ്ട്രാ പീസ് ഒന്നും വേണ്ടല്ലോ. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മൾ പോയതിന്റെ, ഇനിയും ഇടാനുണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.